ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മള് ലാസ്റ്റ് വീഡിയോ നമ്മൾ പാരീസിലെത്തി, നമ്മള റൂമിൽ ചെക്കിങ് ചെയ്ത് പിന്നെ അതുവരെ ആയിരുന്നു നമ്മളെ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്ത് അതാ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം 2 മണിക്ക് നമ്മൾ പുറത്തിറങ്ങിയതാണ്. നമ്മൾ ഏതായാലും പുറത്ത് ഇവിടുത്തെ എന്താണോ നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തുള്ള കുറേ എന്തൊക്കെ ഏരിയ ആണോ കാണാനുള്ളതെന്ന് വെച്ച് അങ്ങോട്ടൊക്കെ ഇറങ്ങിയതാണ്. നമുക്കിവിടെ ബസ് കിട്ടും, അതുപോലെ തന്നെ ട്രെയിനുണ്ട്, മെട്രോ ട്രെയിൻ, ട്രാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാണാൻ പറ്റുമല്ലോ എന്നുള്ളതിൽ നടക്കുകയാണ്. അപ്പം ഏതായാലും ബാക്കി എവിടേക്കാന്നുള്ളത് നമുക്കും കറക്റ്റ് അറിയില്ല. നമ്മളിങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അടുത്ത് ഇപ്പോൾ എന്താണ് ലക്സംബർഗ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ചിട്ട് അപ്പം നമ്മൾ നടക്കുന്നത്. സർ ഓക്കെ അല്ലേ? സെറ്റാണ്. നമ്മളിതുപോലെ മുമ്പൊക്കെ കുറെ നടന്നില്ലല്ലേ, അതിനെക്കൊണ്ട് പ്രശ്നമില്ല നടന്നിക്കണ. അപ്പൊ നടക്കുന്നതിനെ കൂടെ അത്ര പ്രശ്നമില്ല. എങ്ങനെയുണ്ട് ശല്ലേ? നമ്മളിപ്പോൾ ഉള്ള ഇപ്പം ഡി ഇറ്റാലിയ എന്ന് പറഞ്ഞ റോഡിലാണ് ഇപ്പോൾ ഉള്ളത്, പാരീസിലെ നമ്മളെ ഹോട്ടലിൻ്റെ അടുത്തുള്ള. അപ്പം നമുക്ക് ശരിക്കും ഇവിടെ നടക്കാനും വേണ്ടിയിട്ടുണ്ടോ? ഒരു വെയിലും ഇല്ല, നല്ല തണുപ്പിലിങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ കുറേ നടക്കാം. നമുക്ക് ക്ഷീണമൊന്നും അറിയില്ല, അതുകൊണ്ടെന്നാണ് നമ്മൾ മെട്രോ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളങ്ങനെ നടന്ന് 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 ലക്സംബർഗ് ഗാർഡനിലെത്തി. ലക്സംബർഗ് ഗാർഡനിൽ കണ്ടോ, ഒരു പാർക്കാണ് പാർക്ക്. നമ്മൾ ഏകദേശം നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം ഇങ്ങനെ നടന്നിട്ട് ഇവിടെ എത്തിയതാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഏരിയയിൽ ഉള്ള 1-2 പ്ലേസസ് ടു വിസിറ്റിൽ ഒന്ന് പെട്ടതാണ് ഈ ലക്സംബർഗ് ഗാർഡൻ. രണ്ടെണ്ണ അവിടെ ഉണ്ടോ? നല്ല അടിപൊളി പാർക്കാണ്, നല്ല അടിപൊളി പച്ചപ്പുള്ള പാർക്ക്. ഇവിടെ ആൾക്കാരെ ഉണ്ടോ? അങ്ങനെ നോളില് കംപ്ലീറ്റ് ഇങ്ങനെ വെയിലുണ്ടിട്ട് കിടക്കണ കാണാം. നമ്മൾ ഏതായാലും കുറെ വെയിലുണ്ട്, അതിനെ കൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. Thank you.
ഉള്ള നമ്മൾ ഇവിടെ ലൂവർ മ്യൂസിയമാണ്. ലൂവർ മ്യൂസിയത്തിന് അങ്ങോട്ടൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ഏകദേശം നടക്കുകയാണെങ്കിൽ കുറച്ചുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ അത്ര ദൂരം അറിയൂല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഏകദേശം ഒരു 5-6 kilometers ഇപ്പോൾ ഓൾറെഡി നടന്നിട്ടുണ്ടാവും. ഇതൊന്നും അത്ര അറിയൂല നടക്കുന്നത്. ലൂവർ മ്യൂസിയം പാരീസിലെ മറ്റൊരു മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പോയിൻ്റാണിത്. അപ്പോൾ നമ്മളേതായാലും അകത്ത് കയറുന്നില്ല, കുറച്ച് ലൈനൊക്കെ നിൽക്കണമെന്നുണ്ട്. പിന്നെ മ്യൂസിയത്തിൻ്റെ അകത്ത് വലിയ താല്പര്യമില്ല, കാരണം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉണ്ടാവല് മോണാലിസ അല്ലേ. മോണാലിസൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള, ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മ്യൂസിയമാണുള്ളത്. അല്ലേ അന്ന് ആഞ്ഞു നടേ ചിലൊക്കെ കൊയങ്ങി പോയിക്കുന്നു നടന്ന് നടന്ന് അല്ലേ. ഏകദേശം ഇന്ന് തന്നെ 8-9 kilometers ആയി ഇപ്പം നടക്കുന്നത്. ലോവർ മ്യൂസിയം കഴിഞ്ഞ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനായ ടുലേരി ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ടുലേരി ഗാർഡനിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇതൊക്കെ ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളായതിനെ കൊണ്ട് നമുക്ക് ഒറ്റ നടത്തത്തിൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. ഒറ്റ കാര്യമുള്ളൂ, നല്ല വെയിലാണ്. വെയിലിങ്ങനെ ഒരുപാട് കൊള്ളേണ്ടി വരും. ഒരുപാട് ആൾക്കാർ വെയിൽ കൊള്ളാനായിട്ട് വന്നിരിക്കണോ. ഇതൊക്കെ വെയിൽ കൊള്ളാനായിട്ട് വന്നിരിക്കണോ. ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾ ഏകദേശം എല്ലാ സ്ഥലത്തും കറങ്ങി പിടിച്ച് അങ്ങനെ തിരിച്ച് നമ്മളെ ഹോട്ടലിലേക്ക് തന്നെ പോകും. അവിടെ ഇപ്പൊ ഏകദേശം 8:30 ആയി. 8:30 ആയി. പക്ഷെ ഇപ്പോഴും കണ്ടോ വെളിച്ചം കണ്ടോ. 8:30 ആണ്. എനിക്ക് തോന്നുന്ന 9 മണിയൊക്കെ ആകുമ്പോഴേ മിക്കവാറും ഇരുട്ടാവുള്ളൂ. ഇന്ന് നമ്മൾ ഒരുപാട് നടന്നിട്ട് കാണാൻ പറ്റാവുന്ന പാരീസിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ലക്സംബർഗ് ഗാർഡനിൽ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് ലൂവർ മ്യൂസിയം, ടുലേരി ഗാർഡൻസ്, അങ്ങനെ പിന്നെ ഒരു 2-3 സ്ഥലങ്ങളൊക്കെ കറങ്ങി കണ്ട് ഒക്കെ നടന്നിട്ടാണ് കണ്ടത്. ഓൾമോസ്റ്റ് നമ്മളൊരു 15 kilometers നടന്നിട്ടുണ്ടാവും അല്ലേ. അതുപോലത്തെ അതുകൊണ്ട് തന്നെ ഇഷലും എമ്മലൊക്കെ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ നമ്മളധികം ഇതാക്കാതെ വേഗം പിന്നെ മടങ്ങി. ബാക്കി നമുക്ക് നാളാണ് ഇവിടെ മെയിനായിട്ടുള്ള ഇഷലിൻ്റെ കാണാൻ. ഇഷലിൻ്റെ മെയിനായിട്ട് വന്ന തന്നെ അതിനാണ് അല്ലേ ഇഷല്, ഈഫൽ ടവർ. അപ്പോൾ അത് നമ്മൾ നാളെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അതുവരെ ബൈ ബൈ.